വിവിധ കർമ്മരംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച് അമേരിക്കയിൽ നേട്ടങ്ങൾ കൊയ്ത മലയാളികളുണ്ട്. എന്നാൽ വ്യത്യസ്തമായ മേഖലകളിൽ പതിറ്റാണ്ടുകളായി മാതൃകാപരമായ സേവനം ചെയ്തു വരുന്ന ഒരു മലയാളിയെ പരിചയപ്പെടാം ഇനി. വ്യോമയാന രംഗത്ത് സാങ്കേതിക മികവ് മുഖമുദ്രയാക്കി സിയാറ്റിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എയ്റോ കൺട്രോൾസ്. 1984 സ്ഥാപിതമായ എയ്റോ കൺട്രോൾസ് ഇന്ന് ലോകത്തെ 100-ലധികം വിമാന കമ്പനികൾക്ക് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ഉപകരണ മേൽനോട്ടവും വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളുമൊക്കെ കൃത്യതയോടെ നിർവഹിച്ച് കൊടുക്കുന്നു. തന്ത്രപ്രധാനമായ ഒരു മേഖലയായതുകൊണ്ട് തന്നെ മികച്ച സാങ്കേതിക വൈദഗ്ധ്യവും സൂക്ഷ്മതയോടെയുള്ള പ്രവർത്തനവും അനിവാര്യമാണ്. ഇവിടെയാണ് എയ്റോ കൺട്രോൾസിന്റെ സ്ഥാപകൻ ജോൺ ടൈറ്റസ് ശ്രദ്ധേയനാകുന്നത്. കഴിഞ്ഞ 34 വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിച്ച് ലോകോത്തര വിമാന കമ്പനികളുടെ പ്രശംസ പിടിച്ചു പറ്റിയ ഇദ്ദേഹം മലയാളി സമൂഹത്തിലും ശ്രദ്ധേയനാണ്. ഞാൻ 1984 ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത ആസ്ഥാനത്തിൽ എൻ്റെ വീട്ടിൻ്റെ ഗരാജ് വെച്ചാണ് ഈ പരിപാടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം ചെയ്തത് സെയിൽസ് ആയിരുന്നു. ഞങ്ങൾ പാർട്സ് വാങ്ങിക്കുക, അതിനുശേഷം അത് റീസെൽ ചെയ്യുകയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് റിപ്പയർ സ്റ്റേഷനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു 2 ഫോൾഡായിട്ട് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും ഏതാണ്ട് ഒരു 50% ബിസിനസ് എയർലൈൻസിൻ്റെ റിപ്പയർ. ഞങ്ങൾ ലോകത്തുള്ള മിക്കവാറും എയർലൈൻസിൻ്റെ ഓൾ അപ്രൂവ്ഡ് ഒരു റിപ്പയർ സ്റ്റേഷനാണ്. ഞങ്ങൾ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ്, അതായത് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് ഇപ്പം മെയിൻലി ഉള്ളത് ബോയിങ്ങും എയർബസുമാണ്. 400-ലധികം ജീവനക്കാരുള്ള എയ്റോ കൺട്രോൾസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രശസ്തി നേടിയ സ്ഥാപനമാണ്. കേരളത്തിൽ നിന്ന് 1970 എക്കണോമിക്സ് ബിരുദവുമായി അമേരിക്കയിൽ എത്തിയ ജോൺ ടൈറ്റസ് തുടർന്ന് അമേരിക്കയിൽ നിന്ന് എയറോനോട്ടിക് ടെക്നോളജിയിൽ ഉപരിപഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ രംഗത്തേക്ക് കടക്കുന്നത്. ചെറിയ കമ്പനികളിൽ ജോലി ചെയ്ത ശേഷം പിന്നീട് സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങുകയായിരുന്നു. ഞാൻ 10 വർഷം ഈ ജോലി കിട്ടി കഴിഞ്ഞ് അവരെന്നെ ഹെൽപ്പ് ചെയ്ത് വിസ എല്ലാം ശരിയാക്കി തന്നു. ഞാൻ അവർക്ക് വേണ്ടി 10 വർഷം വർക്ക് ചെയ്തു. ഞാൻ എൻ്റെ ഓവർഹോൾ ഷോപ്പിൻ്റെ മാനേജറായിരുന്നു. ഞാനാണ് എൻ്റെ മെയിൻ്റനൻസിൻ്റെ ചാർജ് എല്ലാം. 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തോന്നി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം അവരെ സംബന്ധിച്ചോണ്ട് അവരുടെ വിഷൻ റിപ്പയറിംഗ് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ എപ്പോഴും റിപ്പയറും സെയിൽസും ഒരു സിനർജറ്റിക് ടൈപ്പ് ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സാധനം നമ്മുടെ ഷോപ്പിൽ അയച്ചു തന്നു, റിപ്പയർ ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ഒരു പാർട്ട് ഓഫർ ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങളുടെ എൻ്റെ ആ എംപ്ലോയർക്ക് അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവർ പറഞ്ഞ് നമ്മളെ റിപ്പയർ ഷോപ്പാണ്, നമ്മളത് മാത്രം ചെയ്യുന്നുണ്ട്, വേറെ വല്ലവരും വിറ്റോട്ടെന്ന് പറഞ്ഞു. സോ ആ സമയത്ത് ഈ ഷോപ്പ് ഞങ്ങളുടെ അവിടെ നിന്നൊരു 50 മൈലുകളുടെ സ്ഥലത്തോട്ട് മാറി. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്രോബ്ലമായിട്ട് വന്നു. ഞാൻ 1.5-2 മണിക്കൂർ ഡ്രൈവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് വരുന്നത് തന്നെ. ലോകത്തെ പ്രമുഖ എയർലൈനുകൾക്ക് സേവനം നൽകാനായി സിയാറ്റിലിൽ 50,000-ത്തിലധികം ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ വെയർഹൗസും സ്ഥാപിച്ചു. വിമാനങ്ങളുടെ ഗിയർ ബോക്സുകൾ, ഹൈഡ്രോളിക്സ് ഉപകരണങ്ങൾ, ട്രാൻസ്മിഷൻ, ഏവിയോണിക്സ്, ഇലക്ട്രോ മെക്കാനിക്കൽ ഉപകരണങ്ങൾ എന്നിന് നമുക്കേവർക്കും കേട്ടറിവുള്ള ബ്ലാക്ക് ബോക്സുകൾ വരെ ഇവിടെയുണ്ട്. എയർലൈനുകൾക്ക് അറ്റകുറ്റപ്പണികൾക്കായി ഞൊടിയിടയിൽ എത്തിക്കാനുള്ള സംവിധാനവും ജോൺ ടൈറ്റസിൻ്റെ കീഴിൽ ലഭ്യമാണ്. അധികമാരും പ്രവേശിക്കാത്ത ഒരു മേഖലയിൽ അശ്രാന്ത പരിശ്രമത്തിലൂടെ വിജയം കൊയ്തു എന്നതാണ് ജോൺ ടൈറ്റസിനെ വ്യത്യസ്തനാക്കുന്നത്. അമേരിക്കയിൽ മുഖ്യധാര ബിസിനസ് രംഗത്ത് നിർണായക വിജയങ്ങൾ നേടി വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ് ഈ വ്യക്തി. ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച മാതൃകയും ഒരിടവേള കൂടി.